98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 147 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 359,017. പുതുതായി 164 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 360,599. 20,257 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 1,174 പേരാണ് രോഗബാധിതരായുള്ളത്. ലോകകപ്പ് ആരവങ്ങൾക്ക് ആവേശം പകരാൻ എക്സ്പാക്ട് സ്പോർട്ടീവ് സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ ഫാൻസ് ഫിയസ്റ്റ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മിസൈമീർ ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ഫിഫ വേൾഡ് കപ്പ് ഖത്തർ ലെഗസി അംബാസിഡർമാരും ഖത്തറിന്റെ മുൻ ഫുട്ബോൾ താരങ്ങളായ ഖാലിദ് സൽമാൻ അൽ മുഹന്നദി, ഇബ്രാഹിം ഖൽഫാൻ എന്നിവർ മുഖ്യ അതിഥികളായി. വാണിജ്യ വ്യവസായ മന്ത്രാലയം മുനിസിപ്പൽ മന്ത്രാലയവും വിദാം ഫുഡ് കമ്പനിയുമായി ഏകോപിപ്പിച്ച് റമദാൻ മാസത്തിൽ ആടുകളെ സബ്സിഡി നിരക്കിൽ നൽകാനുള്ള സംരംഭം ആരംഭിച്ചു. 2022 മാർച്ച് 27 മുതൽ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനം വരെ പൌരന്മാർക്ക് ആടുകളെ വാങ്ങാം. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും സുസ്ഥിരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി ഖത്തറിലെ വിവിധ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ ശനിയാഴ്ച രാത്രി 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ ലൈറ്റുകൾ അണച്ചുകൊണ്ട് ഭൗമ മണിക്കൂർ ആചരിച്ചു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം, മുനിസിപ്പാലിറ്റി മന്ത്രാലയം, ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ, പൊതുമരാമത്ത് അതോറിറ്റി, ജനറൽ അതോറിറ്റി ഓഫ് കസ്റ്റംസ് എന്നിവയും ഇതിൽ പങ്കുചേർന്നു. ഏറ്റവും കൂടുതൽ രാജ്യക്കാരെ പങ്കെടുപ്പിച്ചുള്ള യോഗ നടത്തിയതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് ഇനി ഖത്തറിന് സ്വന്തം. 114 രാജ്യക്കാരെ പങ്കെടുപ്പിച്ചാണ് നിലവിലെ 112 എന്ന UAE റെക്കോർഡ് മറികടന്നത്. ഇന്ത്യൻ എംബസി എപെക്സ് സംഘടനയായ ഇന്ത്യൻ സ്പോർട്സ് സെന്ററാണ് 114 രാജ്യക്കാരെ പങ്കെടുപ്പിച്ചുള്ള യോഗ സംഘടിപ്പിച്ചത്. ആസ്പയർ അക്കാഡമിയിലെ ഇൻഡോർ ഫുട്ബോൾ പിച്ചിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പുതിയ റെക്കോർഡ് ഇട്ടത്. റമദാൻ പ്രമാണിച്ച് വിലക്കുറവ് പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളിൽ അമിത വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾ അധികൃതരെ അറിയിക്കണമെന്ന് നിർദ്ദേശം. 801 ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വിലയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം കുറച്ചത്. വില കുറച്ച ഉൽപ്പന്നങ്ങൾക്ക് കച്ചവടക്കാർ ഉപഭോക്താക്കളിൽ നിന്ന് അധിക വില ഈടാക്കിയാൽ അക്കാര്യം ഉടൻ അറിയിക്കണമെന്ന് മന്ത്രാലയം കൺസ്യൂമർ അഫയേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ജാസിം ബിൻ ജാബർ അൽഥാനി വ്യക്തമാക്കി. ഖത്തർ ബിസിനസ് മാപ്പ് പോർട്ടലിന് തുടക്കമായി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് പുതിയ ഖത്തർ ബിസിനസ് മാപ്പ് പോർട്ടൽ ലഭ്യമാകുക. സാമ്പത്തിക സ്ഥാപനങ്ങൾ, ലാഭരഹിത സംഘടനകൾ എന്നിവർക്ക് ആവശ്യമായ പ്രധാന വിവരങ്ങൾ, ഡേറ്റകൾ, രേഖകൾ എന്നിവ പ്രദാനം ചെയ്യുകയാണ് പുതിയ പോർട്ടലിന്റെ ലക്ഷ്യം. ലോകത്താകെ ഇതുവരെ 61,47,058 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 48,15,305. ഇതിൽ 41,58,49,661 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 400 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 88, തിരുവനന്തപുരം 56, കോട്ടയം 55, കോഴിക്കോട് 37, പത്തനംതിട്ട 30, കൊല്ലം 27, ഇടുക്കി 24, തൃശൂർ 19, കണ്ണൂർ 16, വയനാട് 15, ആലപ്പുഴ 12, കാസർഗോഡ് 8, പാലക്കാട് 8, മലപ്പുറം 5 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.